ഹായ് ഗായ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഒരു ലാബിനെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ലാബിനെ തിരക്കി ഒരുപാട് പേര് വന്നു. ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലർ വരാമെന്ന് പറഞ്ഞ് പോയി. അവരുടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വന്നില്ല. പക്ഷേ അതിനിടയ്ക്ക് വേറൊരാളെന്നെ ബന്ധപ്പെട്ടു. എൻ്റെ കസിൻ സിസ്റ്റർ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മറ്റേ അവരാർക്കും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ഈ കോൺടാക്റ്റ് ചെയ്തവർക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ സഹായിക്കാം. ആക്ച്വലി ഈ ലാബ് എൻ്റെ അല്ല, നമ്മുടെ അടുത്ത വീട്ടിലൊരു അമ്മച്ചിയുടെ. അമ്മച്ചിക്ക് അതിനെ പരിചരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിനെ കൊടുക്കുന്നത്. 5 മാസം പ്രായമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിനെ കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ആ ലാബിനെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ആ ലാബിൻ്റെ ഈ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുന്നൊരു പേപ്പറുണ്ട്. പേപ്പറല്ല, ഇതാണ് അതിൻ്റെ ബുക്ക്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള ഡേറ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് അവിടെ കൊടുക്കണം, അതിനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോൾ, മൂത്ത മോൾ അക്ഷാമേരിയുണ്ട്. തിരിച്ചൊന്ന് കാണിച്ച്. രണ്ടുപേരും കൂടെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. ഓക്കെ, നമുക്ക് പോയാൽ ലാബിൽ നിന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. നിന്നെ കാൽ കുഴഞ്ഞടി പുന്നാറേ, കറുകറുത്തവളെ കരിനീല കണ്ണാളെ, കാത്തു നിന്നെ കാൽ കുഴഞ്ഞടി പുന്നാറേ, കറുകറുത്തവളെ കരിനീല കണ്ണാളെ, കാത്തു നിന്നെ കാൽ കുഴഞ്ഞടി പുന്നാറേ. അപ്പുനെ കൊള്ളോ, അപ്പുനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അപ്പുനെ ഇഷ്ടപ്പെട്ട ഓർമ്മയുണ്ട്. ഗായ്സ്, ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മടങ്ങുകയാണ്. കാരണം ഈ അപ്പുവിനെ കൊടുക്കാനായിട്ട് ഇടം നിലയ്ക്ക് നിന്നതിൽ ഞങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്. അവൻ സുരക്ഷിതമായ ഒരു കരങ്ങളിലാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ അപ്പുവിനെ കൊടുത്ത ആ അമ്മച്ചിയും ഇത് കാണുമ്പോൾ ഹാപ്പിയാകും. അപ്പുവിനെ വാങ്ങിച്ച ചേച്ചിയും കുടുംബവും ഹാപ്പിയാണ്. എല്ലാവരുടെ ഉപരിയായി നമ്മുടെ അപ്പു ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. കരിമഷയും വാങ്ങി നൽകിടാ.